വൃത്തികളാക്കുന്നുണ്ട് നമ്മുടെ ഈ അങ്ങ് പോകും. അപ്പം നല്ല രീതിയിൽ ഇലച്ചിലുണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ്. അല്ലാണ്ട് ഇനി അഥവാ ഇതില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആമവണ്ടിൻ്റെ കുഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ ഇലയൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് വരുന്ന കീടശല്യം എന്ന് പറയുന്നത് ഇതുപോലെ ആമവണ്ടിൻ്റെ ശല്യമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കായ്ച്ചയുടെ ശല്യമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ കോവലാണിത്. ഒരു 3-4 മാസത്തിന് മുമ്പ് ഞാൻ കോവൽ വെക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കോവലാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോവലിന് വളരെ ശ്രദ്ധ, ഒരു പരിചരണം ഇല്ലാതെ തന്നെ നമുക്ക് നിറയെ കായ്കളുണ്ടാകാം. പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വർഷങ്ങളോളം ഇത് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല വളം ഏതാണെന്നും അതുപോലെ തന്നെ ഇതിന് കുറച്ച് കീടനിയന്ത്രണം, അതായത് വലിയ രീതിയിൽ കീടങ്ങൾ ഉണ്ടാകാറില്ല, എന്നാലും കുറച്ച് കീടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെയും കൂടെ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ പറയുന്നത് പോലെയല്ല നിങ്ങൾ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കോവൽ, ഞാനൊരു 3-4 മാസത്തിന് മുൻപാണ് ഈ കോവൽ നട്ടത്. ഈ കോവൽ നടന്ന സമയത്ത് ഇവിടെ എല്ലാം കുറച്ച് മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് അത് വെട്ടിയെടുക്കുകയൊക്കെ ചെയ്തു. വെട്ടിയ സമയത്ത് ഈ കോവലിൻ്റെ മേളിലേക്ക് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ വീണ് ആകെ തകർന്നു കിടക്കുകയായിരുന്നു. പക്ഷേ എന്തായാലും ആ ശിഖരങ്ങളും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ ഇത് കിളുത്തിട്ട്, അതായത് ഇത് വാടിപ്പോയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാനത് നല്ലൊരു പന്തലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുത്തതാണിത്. കുറച്ച് വളങ്ങൾ, അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാനിതിനെ വളം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ കീടങ്ങൾ, ഇതിന് വലിയ കീടങ്ങളൊന്നും ഉണ്ടാകാറില്ല, എന്നാലും ചിലപ്പോൾ പ്രശ്നങ്ങൾ, ഇത് കൂടുതലായി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം എന്ത് സാധനമാണെങ്കിലും ആദ്യം ചെയ്യുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തെല്ലാം കീടങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ കീടങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ടെറസിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല വിളവാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല വെയിലുള്ള, ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഞാൻ ആദ്യം വെക്കുന്ന സമയത്ത് ഇവിടെ വൃക്ഷങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു വൃക്ഷവും ഇല്ല, നല്ല വെയിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിറയെ പൂവും നിറയെ കായ്കളുമാണ് ഇത് കിട്ടുന്നത്. ഇപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നല്ല വലിയ കായ്കളാണിത്. ഇതിൻ്റെ കമ്പ് മുറിച്ചാണ് നമ്മൾ നടുന്നത്. അപ്പോൾ നല്ല കമ്പ് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് വേണം വാങ്ങിച്ച് നടാനായിട്ട്. അതുപോലെ തന്നെ പൂ മാത്രം ഉണ്ടായി ചിലപ്പോൾ കായാകാത്ത ചെടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്തരം ചെടികൾ ആദ്യമേ തന്നെ വെട്ടിക്കളഞ്ഞ് അത് ഒഴിവാക്കി നല്ല കമ്പ് തന്നെ വെച്ച് വേണം ഇത് കിളിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത് കമ്പ് വെച്ച് കിളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ ഐ ബട്ടൺ വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി, അതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്കിതിന് നല്ല രീതിയിൽ എന്താണ് വളം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കോവലിന് നിറയെ ഇലച്ചിലുണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈട്രജൻ കൂടുതലുള്ള വളങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിന് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഒത്തിരി ശിഖരങ്ങൾ പൊട്ടി നല്ല രീതിയിൽ വള്ളി വീശത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് ചാണകമാണ്. അപ്പോൾ ചാണക സ്ലറി കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ എല്ലാവർക്കും ഒന്നും ചാണക സ്ലറി എപ്പോഴും കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് പിന്നീട് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു ശീമക്കൊന്ന, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെയാണ് ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ ഈ ശീമക്കൊന്ന ഏറ്റവും നല്ലൊരു സംഭവമാണ് നമ്മുടെ ഈ കോവയ്ക്ക്, കോവലിന് നല്ല രീതിയിൽ വളരാനും ഒത്തിരി ശിഖരങ്ങൾ ഒക്കെ പൊട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ശീമക്കൊന്ന. അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു വളം കൂടിയാണ് ഈ ശീമ. നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും നല്ലതാണിത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇലച്ചിലുണ്ടാകുകയും ഏറ്റവും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് മുരിങ്ങയിലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കാ പിടിക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ, നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മുരിങ്ങ ഒത്തിരി പോഷക സമ്പുഷ്ടമാണ്, നമ്മുടെ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ നല്ലതാണിത്. അപ്പോൾ നമ്മുടെ കാ പിടിക്കാനായിട്ട്, നമ്മുടെ ഏത് പച്ചക്കറി ഇനങ്ങൾക്കാണെങ്കിലും നിറയെ കാ പിടിക്കാനായിട്ട് നമ്മുടെ ഈ മുരിങ്ങയുടെ ഇല നല്ലതാണ്. അപ്പോൾ ഈ മുരിങ്ങ ഇലയും നമ്മുടെ ഈ പത്തൽ ഇലയും അല്ലെങ്കിൽ നമ്മുടെ ഈ ശീമക്കുന്ന ഇലയും കൂടെ ചേർത്തുകൊണ്ടുള്ളൊരു വളമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അഥവാ ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വേറൊരു വളം എന്താണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ശീമക്കുന്നയുടെയും ഈ നമ്മുടെ മുരിങ്ങയുടെയും ഇല നമ്മളൊരു 3 ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ഈ തണ്ടൊന്നും കളയണ്ട, തണ്ടോടു കൂടി തന്നെ നമുക്ക് ഇതിനകത്തിടാം. അതേസമയം ശീമക്കൊന്നിടയാണെങ്കിൽ ഈ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞിടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചെറിയ സ്മെല്ലുണ്ടാകും. ഇനി സ്മെല് ഒഴിവാക്കാനായിട്ട് നമുക്ക് ശർക്കര കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫെർമെൻറ്റേഷൻ പ്രക്രിയകളെല്ലാം പെട്ടെന്ന് നടക്കാനും ശർക്കര നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കരയും ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മളുടെ ഈ ശീമക്കൊന്ന ഇലകളും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ എടുത്തു, എന്നിട്ട് അത് ഇതിനകത്തേക്ക് നമ്മളൊന്ന് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞിടുക. അപ്പോൾ ഇത് നമുക്ക് ഏത് ചെടികൾക്കും നല്ലതാണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉള്ളതുകൊണ്ട് ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് വളരാനും ഒത്തിരി ശിഖരങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ കായ്കളൊക്കെ ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലതാണിത്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് കുറച്ച് കഞ്ഞുവെള്ളമാണ്. നമ്മൾ പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും കഞ്ഞുവെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള പോഷകങ്ങളും കൂടെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുകയും കഞ്ഞുവെള്ളം കളയാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനൊഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു രണ്ട് മഗ് കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത്, അതിൻ്റെ തെളി ഊറ്റിയെടുത്തതാണ്. അപ്പോൾ ഈ തെളി ഊറ്റിയ കഞ്ഞിവെള്ളം നമ്മൾ ഇതിനകത്ത് ഒരു രണ്ട് മഗ് ഒഴിച്ചു കൊടുത്തു. ഇത് ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ചൊരു കണക്ക് വേണമെന്നൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വെള്ളത്തിൽ താന്ന് നിൽക്കത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇതിങ്ങനെ മുക്കി വെക്കണം. ഇത് പൊങ്ങി വരരുത്, ഇതൊരു 3 ദിവസമെങ്കിലും മുക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് പൊങ്ങി വരാതിരിക്കാനായിട്ട് കല്ലോ എന്തെങ്കിലും ഒന്ന് മുകളിൽ വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു അടപ്പോ എന്തെങ്കിലും കൊണ്ടൊന്ന് മൂടി വെക്കണം, കാരണം കൂടുതൽ പ്രാണികളൊന്നും വന്ന് ഇതിനകത്ത് ശല്യം ഉണ്ടാക്കാതിരിക്കട്ടെ. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് വേണം നമ്മളൊരു 3-4 ദിവസം കഴിയുമ്പോൾ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 4-5 ദിവസം വെച്ചിരിക്കുന്ന സാധനം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു 5 ദിവസമായതാണിത്. നമ്മുടെ ഈ മുരിങ്ങയിലയും അതുപോലെ തന്നെ നമ്മുടെ ശീമക്കുന്നിലയും നമ്മുടെ ശർക്കരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കഞ്ഞുള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് ഒരു മഗ്ഗിന് ഒരു 3 മഗ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്കിത് നമ്മുടെ കോവലിൽ നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മഗ്ഗ് ഒരു 3 മഗ് വെള്ളം എന്നുള്ള രീതിയിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാ ചെടികൾക്കും നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റും നമുക്ക് ഈ ചെടി ചുവട്ടിൽ തന്നെ നമുക്ക് കോവലിൻ്റെ ചുവട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ലാവിഷായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരിക്കലൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് നല്ല രീതിയിൽ ചാരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിവിടെ കരിയിലയും ഒക്കെ കത്തിച്ച ചാരം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ വളവും നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇലച്ചിലുണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വളമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുന്ന നല്ലതാണ്. ഇനി അഥവാ ഇതില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള കപ്പലണ്ടി പിണ്ണാക്ക് ഏറ്റവും നല്ലതാണ് ഇതിന്. അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുത്തു. ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതിട്ട് കൊടുക്കണം, പറ്റുന്നില്ല എങ്കിൽ 2 ആഴ്ചയിലൊരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ഈ വളം ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ ഇതിനെ അനുവദിക്കരുത്, അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം കാണിച്ചിരുന്നു. നോക്കിയത് എന്നാൽ നമ്മുടെ ആമവണ്ടിൻ്റെ കുഞ്ഞാണിത് കണ്ട, ആമവണ്ടിൻ്റെ കുഞ്ഞ് ഇവിടെ വന്ന് ഇലയെല്ലാം തിന്ന് പോയിരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് കണ്ട, ഇതേ നോക്കിയേ, ഇത് ഇവിടെയൊക്കെ ആമവണ്ടിൻ്റെ കുഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ ഇലയൊക്കെ തിന്നുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇത്തരം കീടശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട്, അതായത് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന കീടശല്യം എന്ന് പറയുന്നത് ഇതുപോലെ ആമവണ്ടിൻ്റെ ശല്യമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കായ്ച്ചയുടെ ശല്യമുണ്ട്, അതുപോലെ നമ്മുടെ ഈ തണ്ട് തുരപ്പൻ, നമ്മുടെ തണ്ട് തുരന്ന് അതിനകത്ത് മുട്ടയിട്ട് അതിനകത്തുനിന്ന് പുഴുവായി മാറുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം നമുക്ക് മരുന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ഈ തൂങ്ങിക്കിടക്കുന്ന ഈ ശിഖരങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടുന്ന് വേറെ ശാഖകൾ വന്ന് നന്നായിട്ട് പടർന്നു പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ ഇതെല്ലാം എല്ലാ ദിവസവും ഒന്ന് ചെക്ക് ചെയ്തോണം. ഇതുപോലുള്ള കീടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ആമവണ്ടിൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം ഇതിനകത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ അവന്മാർ പ്രശ്നക്കാരാണ്, നമ്മുടെ ഇതിൻ്റെ ഇലയെല്ലാം തിന്ന് തീർക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ ആണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് വേപ്പെണ്ണ എമൽഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേപ്പെണ്ണ കുറച്ച് വീട്ടിൽ വാങ്ങിച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ബാക്കി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വേപ്പെണ്ണ എമൽഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വേപ്പെണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേപ്പെണ്ണ അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇതിനകത്തുള്ള ഈ കോവയ്ക്കെല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കാം. കാരണം ആ ഒരു വേപ്പെണ്ണയുടെ ഒരു സ്മെല്ല് ചിലപ്പോൾ ഇതിനകത്ത് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ഉള്ളത് നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്. എന്നിട്ട് അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇത് കണ്ടോ, ഈ ഒരു ഇതുപോലെ ഇതിനകത്ത് കുത്തി വൃത്തികേടാക്കുന്നുണ്ട്, നമ്മുടെ ഈ അങ്ങ് പോവും. അപ്പോൾ ഇതുപോലുള്ളതെല്ലാം നമ്മുടെ കായ്ച്ചയുടെയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇത് കായ്ച്ചക്കണി ഏറ്റവും നല്ലതാണ്. അപ്പോൾ കായ്ച്ചക്കണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അത് ജസ്റ്റ് ഒന്ന് കയറി കാണുക. ഇപ്പോൾ ഇതിൻ്റെ ഐ ബട്ടൺ ഇപ്പോൾ വന്നിട്ടുണ്ടാവും, നിങ്ങളൊന്ന് കയറി കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ മരുന്നടിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി പറിച്ചെടുത്തു. അപ്പോൾ ഇത്രയും തന്നെ കിട്ടി കണ്ടോ, ഏകദേശം ഒരു നല്ല മുഴുത്ത നല്ല വലിയ കോവയ്ക്കാണ്. അതായത് ഇപ്പോൾ ഒരു 1.5-2 കിലോയോളം ഉണ്ടിത്. അപ്പോൾ നമുക്ക് അത്രയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിത് പറിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്കാണ് ഇതിനകത്ത് ചാഴിയുടെയൊക്കെ ശല്യമുണ്ട്. അപ്പോൾ ചാഴിയെ കളയാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡാണ്. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാഴി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഇടയ്ക്കൊന്ന് 15 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് വേപ്പർ എണ്ണ എമൽഷൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ പല വീഡിയോയും ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടോളൂ. അപ്പോൾ ഈ വേപ്പർ എണ്ണ എമൽഷൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് നല്ല വേപ്പർ എണ്ണ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. വളങ്ങളും വിത്തും ഒക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ വേപ്പർ എണ്ണ നമ്മൾ 3 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ലിറ്റർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 9 ml നമ്മൾ വേപ്പർ എണ്ണ എടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 10-15 ml സോപ്പ്, ലിക്വിഡ് സോപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. കാരണം വേപ്പെണ്ണ നമുക്ക് ഡയറക്റ്റ് വെള്ളത്തിൽ അലിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സോപ്പുമായിട്ടൊന്ന് ലയിപ്പിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോപ്പാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചെടികളിൽ, ചെടിയുടെ ഇലകളിൽ ഈ വേപ്പെണ്ണ ഒട്ടിപ്പിടിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സോപ്പ്, ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ലിക്വിഡ് സോപ്പാണ്. അപ്പോൾ ഈ ലിക്വിഡ് സോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഡിഷ് വാഷോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ അത് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ഒരു കമ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതാകുമ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റണ്ട, നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തുനിന്ന് തന്നെ ഒഴിക്കാം. നോക്കിയേ, ഇപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ അങ്ങ് മാറി സോപ്പുമായിട്ട് നന്നായിട്ട് ലയിച്ച് കണ്ട, നന്നായിട്ട് ലയിച്ച് ഈ ഒരു വെള്ള ഒരു ദ്രാവകം പോലായി. അത് രണ്ടും ഒരുമിച്ചായി. ഇനി നമുക്കിത് 3 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ചെടികൾക്കാണെങ്കിൽ നമുക്ക് ഈ 3 ml എന്നുള്ളത് ചിലപ്പോൾ 2 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഇല ചിലപ്പോൾ വാടിപ്പോവും. അപ്പോൾ ഇതിനാണെങ്കിൽ ആ പ്രശ്നമില്ല. ഇത് നമുക്ക് നമ്മുടെ ഈ സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്പ്രെയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്ത് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുമ്പോഴാണ് എന്തൊക്കെ കീടങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.